നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി വിവാദത്തിൽ SFI അന്വേഷണം ചോദ്യം ചെയ്തുള്ള KSIDC ഹർജിയിൽ SFI അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. ഒന്നും ഒളിച്ചു വയ്ക്കരുതെന്ന് KSIDCയുടെ കോടതി നിർദ്ദേശിച്ചു. CMRL സംശയകരമായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് സത്യം പുറത്തു വരാനല്ലേ KSIDC ശ്രമിക്കേണ്ടതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു. കേസ് പരിഗണിക്കുന്നത് April 5 മാറ്റുകയും ചെയ്തു. എക്സാലോജിക്, CMRL, KSIDC എന്നീ കമ്പനികളുടെ പ്രവർത്തനങ്ങളാണ് തങ്ങൾ അന്വേഷിക്കുന്നതെന്ന് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം കോടതിയിൽ വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു എക്സാലോജിക് കമ്പനി. എക്സാലോജിക് കമ്പനിയുടെ പേരിൽ 1 കോടിയിലധികം രൂപ സർവീസ് ഇനത്തിൽ CMRL നിന്ന് കൈപ്പറ്റിയിട്ടുണ്ടെന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടി. CMRL ആണ് ഈ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അവർ ഈ ഇടപാടുകൾ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും ഫണ്ട് നൽകിയതടക്കമുള്ള കാര്യങ്ങളുണ്ടെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കി. KSIDCക്ക് നോമിനി ഡയറക്ടർമാരുള്ള സാഹചര്യത്തിൽ അവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ടെന്നും CMRL കമ്പനിയിൽ 13.4% പങ്കാളിത്തമുണ്ടെന്നും കേന്ദ്രവാദത്തിനിടെ ചൂണ്ടിക്കാട്ടി. എന്നാൽ CMRLമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞപ്പോൾ തന്നെ തങ്ങൾ വിശദീകരണം ചോദിച്ചിരുന്നുവെന്നാണ് KSIDCക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വ്യക്തമാക്കിയത്. എന്നാൽ ഇതിന് വ്യക്തമായ മറുപടിയൊന്നും ലഭിച്ചില്ലല്ലോ എന്നും ആദായ നികുതി വകുപ്പ് റെയ്ഡ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ എന്ന് മറുപടി തന്നതെന്നും കോടതി ചോദിച്ചു. മാത്രമല്ല 2024 ഫെബ്രുവരിയിൽ കോടതി ഇക്കാര്യം ചോദിച്ചിരുന്നുവെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വാക്കാൽ പറഞ്ഞു. താനായിരുന്നു KSIDCയുടെ സ്ഥാനത്തെങ്കിൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുമായിരുന്നു. 13.4% ഓഹരിയുള്ള സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടന്നാൽ സത്യം പുറത്തുവരാനായി അന്വേഷണം ആവശ്യപ്പെടുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. KSIDCക്ക് വേണ്ടി ഹാജരാവുന്ന മുതിർന്ന അഭിഭാഷകൻ CS വൈദ്യനാഥന് ഇന്ന് ഹാജരാകാൻ കഴിയാതിരുന്നതിനാലാണ് കേസ് April 5 മാറ്റിയത്. CMRLന്റെ സംശയകരമായ ഇടപാടുകൾ സംബന്ധിച്ച് KSIDC ജാഗ്രത പുലർത്തിയില്ലെന്ന് കോർപ്പറേറ്റ് മന്ത്രാലയം ഹൈക്കോടതി സത്യവാങ്മൂലം നൽകിയിരുന്നു. മുൻകൂട്ടി അറിയിക്കാതെയാണ് SFIO സ്ഥാപനത്തിൽ അന്വേഷണം നടന്നതെന്നും അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയത് രാഷ്ട്രീയ പ്രേരിതമെന്നുമാണ് KSIDCയുടെ ആരോപണം. എന്നാൽ അന്വേഷണം സ്റ്റേ ചെയ്യാനാവില്ലെന്ന് കോടതി ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ അറിയിച്ചിരുന്നു. പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമായതുകൊണ്ട് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടതെന്ന് ഹൈക്കോടതി KSIDCയോട് ചോദിക്കുകയായിരുന്നു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് അറിവില്ലെന്നും വിവാദമുണ്ടായപ്പോൾ തന്നെ CMRLനോട് ഓഹരി പങ്കാളി എന്ന നിലയിൽ വിശദീകരണം ചോദിച്ചിരുന്നുവെന്നും KSIDC കോടതിയെ അറിയിച്ചിരുന്നു. ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന് ആധാരമായ CMRLന്റെ ഇടപാടിൽ പങ്കില്ലെന്നാണ് KSIDCയുടെ വാദം. പങ്കില്ലെങ്കിൽ KSIDC നടപടിയെടുത്തതിന്റെ രേഖകൾ ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. 2023 ഓഗസ്റ്റ് 14 വിശദീകരണം ചോദിച്ചതിന്റെയും September 20 വിശദീകരണം ലഭിച്ചതിന്റെയും രേഖകളാണ് കഴിഞ്ഞ 26 ഹാജരാക്കിയത്. എന്നാൽ ഷോൺ ജോർജിന്റെ പരാതികൾ December 21 KSIDCയുടെ കൊച്ചി ROC വിശദീകരണം ചോദിച്ചപ്പോൾ ഇക്കാര്യങ്ങളൊന്നും അറിയിച്ചില്ലെന്ന് എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. January 3 KSIDC നൽകിയ മറുപടിയിൽ CMRLനോട് വിശദീകരണം ചോദിച്ചതായോ ലഭിച്ചതായോ പറയുന്നില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.